أتذكر يوما كنت تعانق دمعة الفكر السلام عليكم الله في صبر برد بيت بونتامتنا ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു ഇനി ചൊല്ലുകു പോണ്ട വിഷയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ചില വിശേഷമായ ഘടനയായിട്ടിരിക്കുന്നത്. റസൂലുള്ളാഹിയുടെ ജനന ഒരു സാധാരണ കിടാവുടെ ജനന പോലെ ആയിട്ടില്ല. അണ്ട് ദുനിയാവ് ശ്രദ്ധിക്കുമ്പോഴത്തെ കുറേ ഘടനാവളി ഇങ്ങനെ നടന്നിട്ട് വേറെ വേറെ മൊത്തം അത് എന്തിനെ എങ്ങനെ നടന്നത് ഏതുണ്ടുള്ള വിഷയ മനോഹരമായിട്ട് ബൂസരി ഇമാം 59-ാമത്തെ ബൈത്ത് മുതൽ കൊറിയ ബൈത്തിൽ വിവരിക്കുന്നു. 59-ാമത്തെ ബൈത്തിൽ ചൊല്ലു അബാന മൗലിദുഹു അൻ ത്വീബി ഉൻസുരിഹി യാ ത്വീബ മുബ്തദഇൻ മിൻഹു വ മുഖ്തതമി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന അബാന മൗലിദ് റസൂലുള്ളാഹിയുടെ മൗലിദ് അഥവാ ജനന സ്ഥല അല്ലെങ്കിൽ ജനന സമയ അതെല്ലാം മുതൽപ്പെട്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം എന്ത്രയുടെ വെളിവാക്കിയിട്ട് വ്യക്തമാക്കിയിട്ട് ചെന്ന് അൻ ത്വീബി ഉൻസുരിഹി റസൂലുള്ളാഹി തങ്ങളെ മനോഹരമായ ആ കുലമഹിമ നബിതങ്ങ എത്രമാ മഹത്തായൊരു കുലത്തിൽ ജനിച്ച ഒരാളായിട്ടിരിക്കുന്നു. റസൂലുള്ളാഹിയുടെ കുടുംബ അബ്ദുല്ലാഹിൻ്റെ ബാപ്പടെ പിടിച്ചിട്ട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തോലുള്ള ബാപ്പമാരെ ചരിത്രം നോക്കിയിട്ടുണ്ടായെങ്കിൽ അത്യന്ത കുലീനമായ ശ്രേഷ്ഠമായ ഒരു പരമ്പര ആയിട്ടിരിക്കുന്നത്. അതിനെ പറ്റി ഇമാം ബൂസരി ചൊല്ലു യാ ത്വീബ മുബ്തദ ഇൻ മിൻഹു വ മുഖ്തതമി. ആ ഉജ്ജ്വലമായ പരമ്പരയുടെ ശുറൂത്തെ ആളും അതേപോലെ ആ പരമ്പരയുടെ അവസാനത്തെ ആളും എല്ലാ തരത്തിലുള്ള വൈകല്യത്തെ മോശത്തരത്തെ തൊട്ടിട്ട് മുക്തമായിട്ടിരിക്കുന്നത് എന്തൊരു സന്തോലായിട്ടിരിക്കരുത് കേട്ടുകൊണ്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യരുടെ തറവാട് എന്ന് ചൊല്ലിയത് ആ മനുഷ്യരുടെ മഹത്വത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം ചൊല്ലിയത് അത്ര നല്ല കാലമല്ലാന്നൊക്കെ എല്ലാവരും പിടിയുണ്ട്. ഡാർക്ക് ഏജ് കറുത്ത കാല ആ കാലത്തിൽ ധാരാളം തെമ്മാടിത്തരങ്ങൾ നടന്നുകൊണ്ടല്ലോ ധർമ്മമില്ലാത്തൊരു കാലഘട്ടമായിട്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ കൂടി റസൂലുള്ള കുടുംബ മഹോന്നതമായ സ്വഭാവഗുണത്തെ സൂക്ഷിക്കുക തയ്യാറായിരുന്നു. യാതൊരു തരത്തിലുള്ള അവിഹിത അനൈതിക അധാർമിക സംബന്ധത്തിൽ ഏതിലും നബി തങ്ങളുടെ ബാപ്പ ഉപ്പാപ്പമാർ ബന്ധപ്പെട്ടിട്ട് ഇടപെട്ടിട്ടില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അബ്ദുള്ള വരെയുള്ള ഉപ്പാപ്പമാരുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയെങ്കിൽ അത് പരമപവിത്രമായൊരു ശൃംഖലയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് യാ ത്വീബ മുബ്തദ ഇൻ മുബ്തദ ചെന്ന തുടക്കത്താൽ അതാറ് തുടക്കത്താൽ ചെന്നിട്ടുണ്ടെങ്കിൽ മഹാനായ അബ്ദുള്ള റസൂലുള്ള നേരെ ബാപ്പ മുഖത്തത്തം എന്നത് പോയിട്ട് എൻഡാവുള്ള അവസാനിക്കടാലത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ മനുഷ്യന്മാരും കുലത്തെ ആദിപ്പിതായിട്ടിരിക്കുന്നത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് ആദൻ നബി മുതൽ തുടക്കം വരെ അബ്ദുല്ലാഹിൻ്റെ ബാപ്പ വരെയുള്ള ആ പരമ്പര ത്വീബ് ഉൻസുർ അത്യന്ത ശ്രേഷ്ഠമായൊരു മൂല ഒരു തുടക്കത്തിൽ നിന്നായിട്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ കുലത്തിൽ പിറന്ന കാരണം കൊണ്ടിട്ടു നബി തങ്ങളുടെ മൗലിദ് റസൂലുള്ളാഹി ജനന അല്ലെങ്കിൽ റസൂലുള്ളാഹി ജനന സ്ഥല അല്ലെങ്കിൽ ആ സമയ ലോകത്ത് കുറേ അത്ഭുതം ഉണ്ടാവുകയോ ഒരു മഹത്വം ഉണ്ടാകുക ഒരു കാരണമായിത്. 60-ാമത്തെ ബൈത്തിൽ ചൊല്ലു യൗമുൻ തഫറസ ഫീഹിൽ ഫുർസു അന്നഹുമു ഖദ് ഉൻദിറു ബിഹുലൂലിൽ ബുസി വൻ ഖമീ. യൗമുൻ അതൊരു നാളായിട്ടിരിക്കുന്നു. നിബിതങ്ങ ജനിച്ച ആ നാള് അതൊരു പ്രത്യേകമായ നാളായിട്ടിരിക്കുന്നു. തഫറസ ഫീഹിൽ ഫുർസു പേർഷ്യത്തെ അൽമാർ പേർഷ്യാഞ്ചലിൻ്റെ റായ ഇറാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ റായ പേർഷ്യ മജൂസിംഗ് ആയിട്ടുള്ള അഗ്നി ആരാധകന്മാർ ജീവിച്ചുകൊണ്ടുള്ളൊരു പ്ലേസ് ആയിട്ട് ഇന്ന് പേർഷ്യ. ആ പേർഷ്യത്തെ ആൽമാർ തഫറസ ചെന്നിട്ടുണ്ടായെങ്കിൽ ലക്ഷണത്തെ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ടിരുന്നാർ അന്നഹും അങ്ങ കത് ഉങ്കിറൂ ബിഹലൂലിൽ ബൂസി വന്ന കമേ. ആ നാളുണ്ട് അങ്ങെല്ലാവരും മനസ്സിലാക്കിയാൽ എന്തിനമാ ഒരു മുസീബത്ത് ദുഃഖ ഒരു ആഫത്ത് നിങ്ങൾക്ക് ബറവ് പോണ്ടു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ആഫത്ത് മുസീബത്തിൻ്റെ സൂചനയായിട്ട് ഇങ്ങനെ കിട്ടുക പോയോണ്ടല്ലേ എന്നിട്ട് പേർഷ്യൻ്റെ ആൽമാർ ഫുർസ് അങ്ങ് മനസ്സിലാക്കിയ നാളായിട്ടിരിക്കുന്നത്. എന്നിട്ട് എന്തിനായി തങ്ങൾ വിചാരിച്ച പോലെ എന്തിന് അങ്ങ് പേടിച്ച പോലെ എന്തിനു സംഭവിച്ചിട്ട് 61-ാമത്തെ ബൈത്തിൽ വബാത ഈവാനു കിസ്റ വഹു മുൻസദിഉൻ കശംലി അസ്ഹാബി കിസ്റ ഗൈറ മുൽതഇമി. വബാത ഈവാനു കിസ്റ ചെന്നെങ്കിൽ കിസ്റയുടെ കോട്ട ആയിപ്പോയി വഹു മുൻസദിഉൻ തകർന്ന് തരിപ്പണായിട്ട് പോയി വലിയൊരു കൊട്ടാര കെട്ടിയെന്ന അണ്ടത്തെ രാജാവ് പേർഷ്യൻ രാജാവ് ആ രാജാവിടെ കൊട്ടാരത്തിൽ ഇരിയത്ത ചെണ്ട് ബാൽക്കണിങ്ങൻസ് ഇരിയത്ത ചെണ്ട് വിശേഷമായ ഗോപുറൈൻസ് അണ്ടത്തെ കിസ്റ കിസ്റാ ചെന്നിട്ടുണ്ടെങ്കിൽ പേർഷ്യത്തെ ആടൽത്താക്കടെ എല്ലാ രാജാക്കന്മാർക്കും കിസ്റ കിസ്റാൻ്റെ ചൊല്ലേ അതങ്ങനെ സ്ഥാനപ്പേർ. ഈജിപ്ത് ആടൽത്താക്കിക്കൊണ്ടിരുന്ന രാജാക്കന്മാർക്ക് ഫിറൗൺ അതങ്ങനെ സ്ഥാനപ്പേരായ പോലെ
റോമുടെ ആടൽത്താക്കി കൊണ്ടിരുന്ന ആൾമാർ കൈസർ ചൊല്ലുന്ന ഒരു സ്ഥാനപ്പേരായ പോലെ പേർഷ്യത്തെ ആടൽത്താക്കി കൊണ്ടിരുന്ന റൂഡർമാരുടെ പേരായിട്ടിരിക്കുന്നത് കിസ്റ അതങ്ങനെ പേഴ്സണൽ നെയിമല്ല അതങ്ങനെ ഒരു ഗുംപുടെ നെയിം ചൊന്നെങ്കിൽ അത് സ്ഥാനപ്പേരായിട്ടിരിക്കുന്നത് അപ്പോൾ അണ്ടത്തെ ആ കിസ്റ രാജാവുടെ പേര് അനുഷിർവാൻ ആയിട്ടിരുന്നത് അനുഷിർവാൻ രാജാവായിട്ടിരുന്നത് റസൂലുള്ള ജനിക്കുന്ന ടൈമിലും അവിടെ രാജാവായിട്ടിരുന്ന കിസ്റ ആയിട്ടിരുന്ന ആൾ പേർഷ്യൻ രാജാവ് അയാൾ കാലത്തുള്ള ആ കൊട്ടാര 20 വർഷ കഠിനാധ്വാനാക്കി കെട്ടിയ വലിയൊരു ഫേമസായ കൊട്ടാറായിട്ടിരുന്നത് അതിൽ 22 ഗോപുരം അത് പോണാള് ഗോപുരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടെങ്കിൽ ജനിച്ച ആ ടൈമിൽ തകർന്നു പോകുന്നു അതിക്കൊരു പ്രത്യേക കാരണം ചെല്ലു വന്നിട്ടില്ലേ ഭൂമി കുലുങ്ങിട്ടില്ലേ ബോംബിട്ടിട്ടില്ലേ ബാഹ്യമായിട്ട് ഒരു പ്രേരണയില്ല അള്ളാഹു അല്ലാത്ത ആൾമാർ ആരാധിക്കുന്നതിൽ മുന്നലിന്ന ആൾമാരായിട്ടിരിക്കുന്നത് പേർഷ്യ ദുനിയാവിടെ വലിയൊരു സൂപ്പർ പവർ ആയിട്ടിരുന്നത് അങ്ങ് തീടെ ആരാധിച്ചു വന്നാൽ അപ്പോൾ ഷിർക്കിടെ ഏറ്റവും വലിയ കേന്ദ്രമായിട്ടിരുന്നത് അപ്പോൾ ഷിർക്കിടെ തകർക്കുക ആയിട്ട് തൗഹീദിനെ സംസ്ഥാപനാക്കുക ആയിട്ട് ബന്ധ നബി തങ്ങ തൻ്റെ ആഗമനമേ ഒരു ഷിർക്കിടെ കോട്ട തകർത്തിട്ടായിട്ടിരിക്കുന്നുള്ളൊരു സൂചന ആയിട്ടിരുന്നത് ബാത്ത ഈവാനു കിസറാവുഹുവ മുൻസദിയുടെ അത് തകർന്നു പോയത് ഇമാം ബുസരി റളിയല്ലാഹുവിനോട് വ്യക്താക്കട് അത് അതോടൊപ്പം ഉണ്ടായിട്ടുള്ള ബാക്കി കുറേ സംഭവത്തെ ഇനിയത്തെ ബൈത്തുൽ ഇമാം ബുസരി റളിയല്ലാഹുവിന് വിശദീകരിക്കപ്പെട്ടു വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസ്സഹ്ബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ